ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയായിട്ടാണ്. സ്പൈസി പഴംപൊരിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായത് രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്, ഒരുവിധം മീഡിയം പഴുത്തിട്ടുള്ള ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കാം. അര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 5 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 ടീസ്പൂൺ ഷുഗറാണ്. 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ ഉണ്ട് ഉപ്പ്. ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മൈദ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷുഗറാണെങ്കിലും ഉപയോഗിക്കാം. ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇടുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ഇല്ല മുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇതപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ അളവിനെ എടുക്കണം. ഇനി നമുക്ക് ബനാനൊക്കെ നല്ല സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്തത് പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിന് ടേസ്റ്റാണ് കൂടുക. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി ഇപ്പോൾ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് മധുരവും ആവശ്യത്തിന് എരിവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളരെ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി തന്നെ നിങ്ങൾ കഴിച്ചു നോക്കണം. എന്തെങ്കിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു ടിഷ് പേപ്പറിലായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടേസ്റ്റിയുള്ള പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.